നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ കണ്ട് ആശ്ചര്യപ്പെട്ടുപോയ ന്യൂയോർക്കിൽ നിന്ന് എത്തിയ മലയാളി കുടുംബത്തിന്റെ കഥ വീണ്ടും വിവരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് വേറെ ആരുമല്ല നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇതിനു മുൻപ് മുഖ്യമന്ത്രി കേരളത്തിലെ റോഡുകളെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തൊരു മാറ്റം എന്നാണ് കുതിര തുരംഗത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവർ പറഞ്ഞത് ന്യൂയോർക്കിൽ പോലും ഇല്ലാത്ത മാറ്റമാണ് നാടിനുണ്ടായതെന്നും അവർ പറഞ്ഞതായി തൃശൂരിൽ അഴീക്കോട് രക്തസാക്ഷി ദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു കുതിരാൻ തുരങ്കത്തിലൂടെ യാത്ര ചെയ്ത ന്യൂയോർക്കിൽ താമസിക്കുന്ന കുടുംബം പറഞ്ഞതാണ് കോട്ടയത്തുകാരാണ് അവർ പാലക്കാട്ടേക്ക് യാത്ര ചെയ്യുകയാണ് അവരെ ഞാൻ യാദർശികമായി കാണാനിടയായി എന്തൊരു മാറ്റം ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇല്ലല്ലോ എന്ന് ഞങ്ങൾ ആശ്ചര്യപ്പെട്ടുപോയി എന്നാണ് അവർ എന്നോട് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണിത് അത്ര സുന്ദരമായ റോഡുകളാണ് കേരളത്തിലുള്ളത് ഈ മാറ്റം നമ്മുടെ നാടിന് വേണ്ട എന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് ചോദിച്ചു ഇതാദ്യമായിട്ടല്ല മുഖ്യമന്ത്രി ഇത്തരത്തിൽ കേരളത്തിലെ റോഡുകളെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഇതിനു മുൻപ് ന്യൂയോർക്കിൽ കഴിയുന്ന മലയാളികൾ കേരളം വന്ന് കണ്ടു പ്പോൾ അത്ഭുതപ്പെട്ടു പോയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു യു എസിൽ മെഡിസിനിൽ എം ഡിക്ക് പഠിക്കുന്ന മകനോടൊപ്പമാണ് ന്യൂയോർക്കിലുള്ള മലയാളി തന്നെ കാണാൻ എത്തിയത് മെഡിസിന് പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ അമ്മയുടെ വീട് തൃശൂരാണ് അമ്മയുടെ സഹോദരിയുടെ വീട് പാലക്കാടും എല്ലാവരും ചേർന്ന് തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ ഭയങ്കര ആശ്ചര്യം ന്യൂയോർക്കിലേക്കാളും നല്ല റോഡാണല്ലോ ഇതെന്ന് അവർ പരസ്പരം പറഞ്ഞു ടണലിനുള്ളിൽ കൂടി പോയപ്പോൾ നമ്മുടെ നാട് ഇപ്രകാരമൊക്കെ മാറിയല്ലോ എന്നായിരുന്നു ചിന്ത മുൻപ് അവർ ഇതുവഴി പോയപ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി നാടിനുണ്ടായ മാറ്റം ആളുകൾ യും ഉൾക്കൊള്ളുകയുമാണ് റോഡിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും കേരളത്തിന് മാറ്റമുണ്ടായെന്നും അവർ വെളിപ്പെടുത്തിയെന്നും മാറ്റത്തിന്റെ ഭാഗമായി ഇവിടെ നിന്നാൽ മാത്രം പോരാ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണം അതാണ് ലക്ഷ്യം വെക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അന്നും അത് വലിയ ട്രോളുകളായിരുന്നു പല കുണ്ടും കുഴികളുള്ള റോഡുകളുടെ ചിത്രങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഇതാണോ മുഖ്യമന്ത്രി പറഞ്ഞ ന്യൂയോർക്കിലേക്കാളും നല്ല റോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ട്രോളുകളും പോസ്റ്റുകളുമായിരുന്നു അന്ന് ആ ഘട്ടത്തിൽ ഉയരുന്നുണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമാനപൂർവം ന്യൂയോർക്കിലെ റോഡിനോട് ഉപമിച്ച തൃശൂർ മണ്ണുത്തിൽ ദേശീയപാത പത്ത് വർഷം മുൻപേ പൂർത്തിയാകുമായിരുന്നു സി പി എം മനസ്സ് വെച്ചിരുന്നെങ്കിൽ ബാധയിൽ മണ്ണുത്തി വടക്കാഞ്ചേരി ഇരുപത്തിയൊൻപത് കിലോമീറ്റർ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി അഞ്ചിലാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി ആറിൽ ആദ്യ ഗെടുവായി നൂറു കോടി രൂപ അനുവദിച്ചു എന്നാൽ ടോൾ പിരിച്ചുള്ള റോഡ് പദ്ധതികൾക്ക് അന്നും സി എതിരായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു സ്ഥലം ഏറ്റെടുത്തു നൽകിയില്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ മറ്റു ഫണ്ടുകൾ മുടങ്ങുമെന്ന് വ്യക്തമായതോടെ രണ്ടായിരത്തി ഒൻപതിലാണ് നയം മാറ്റിയത് അപ്പോഴേക്കും പാഴ നാല് കൊല്ലം അപ്പോൾ അഭിമാനം കൊണ്ട് പറയുന്ന ഈ റോഡൊക്കെ അന്നത്തെ സർക്കാർ മനസ്സ് വെച്ചിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പണി തീരുമായിരുന്നു അങ്ങനെ തന്നെയാണ് പല പദ്ധതികളും കേരളത്തിൽ ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നത് കൃത്യം കൃത്യമായി എല്ലാം നടപ്പിലാക്കിയിരുന്നെങ്കിൽ എല്ലാം എത്ര വേഗത്തിൽ നടക്കുമായിരുന്നു മുൻപ് കേരളത്തിലെ അടിക്കടി ഉണ്ടാകുന്ന പ്രളയത്തിൽ നിന്നും കരകയറ്റാൻ റൂം ഫോർ റിവർ പദ്ധതി പഠിച്ച് നടപ്പിലാക്കാനായി നെതർലാൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിച്ചിരുന്നു പക്ഷെ ഇതിന്റെ ഫലങ്ങളൊന്നും കേരളത്തിൽ എവിടെയും കണ്ടില്ലെന്നാണ് ആക്ഷേപം നിരവധി ട്രോളുകളും ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ വന്നു